മട്ടാഞ്ചേരി കഥകളിലെ അടുത്ത തൂവലിലേക്ക് എല്ലാ പ്രാവ പ്രേമികൾക്കും എൻ്റെ സ്വാഗതം. ഞാൻ മുനാസ്. നമുക്കിന്ന് പുതിയ വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ഇന്ന് പേനികളയുന്ന വീഡിയോയാണ് പിടിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ പേനികളയാൻ വേണ്ടി ആദ്യം വേണ്ടത് ടിക്ടോക്സ് എന്ന് പറഞ്ഞ ഒരു മരുന്നാണ്. ടിക്ടോക്സ് ഈ ഒരു മരുന്ന് വേണം. പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് ബക്കറ്റാണ് വേണ്ടത്. രണ്ട് ബക്കറ്റ് ഇവിടെ തന്നെ ഉണ്ട്. നിറച്ച് നമുക്ക് തലകത്തേക്ക് വെക്കാം. ടിക്ടോക്സ് അറിയാലോ എല്ലാവർക്കും. കൊടുക്കുക ദേവത്തൊരു വലിയ വക്കറ്റില്. ഇതിൻ്റെ അര മൂടി അതിൽ കൂടുതലായി പോരുത്. ഇതിലേക്ക് ഒഴിച്ച് കഴിയുമ്പോൾ അത് പല പല പോലെ വരും. അതായത് നമുക്ക് ശരിക്കൊന്ന് ശരിക്കൊന്ന് മൂടി വെക്കുക. ആദ്യം അതിൻ്റെ ഗ്യാസും കാര്യങ്ങളൊക്കെ നമുക്ക് കയ്യിലൊരു പുകച്ചിലുണ്ടാവും. കൈ വെച്ചിളക്കിയ കയ്യിലൊരു ചെറിയൊരു പുകച്ചിലുണ്ടാവും. അത് കുഴപ്പമൊന്നുമില്ല. നല്ല ഞാൻ വെറുതെ വടിയിട്ട് നിന്ന് ഇളക്കിന്നുള്ളൂ. നമുക്ക് ഇതേപോലെ നല്ലൊരു ഇതേപോലെ വെയിലുള്ള സമയങ്ങളിൽ മാത്രങ്ങളെ നമുക്ക് പേൻ മുക്കുന്നതാണ് നല്ലത്. അതെ, വായിക്കൂട് കാലിയായിട്ടിരിക്കുകയാണ്. അതിൽ പാത്രത്തിൽ എൻ്റെ പാത്രത്തിൽ ഇതേപോലെ ചെറിയ പാത്രങ്ങളിൽ കുടിക്കാൻ മാത്രം വെള്ളം വെച്ച് കൊടുക്കുക. കുടിക്കാൻ ഇനി വെള്ളം വെച്ച് രണ്ട് ബക്കറ്റ് വെള്ളം എടുത്ത് കഴിഞ്ഞാൽ ഒരു ബക്കറ്റിൽ ടിക്ടോക്സ് കലക്കുക. ഒരു ബക്കറ്റിൽ ഒന്നും കലക്കിയിട്ടില്ല. ആ ബക്കറ്റ് വെള്ളമാണ് ഇരിക്കുന്നത്. അപ്പോൾ മുക്കുന്നത് എങ്ങനെയെന്നും കൂടി ഞാൻ കാണിച്ചു തരാം. എല്ലാം വീഡിയോയിൽ ശ്രദ്ധിക്കുന്നവരും പ്രാവ് നമുക്ക് പരിചയം ഉണ്ടാവും. ഇതിൻ്റെ അമ്മപ്രാവിനെ പരിചയം ഉണ്ടാവും. ഇത് കഴിഞ്ഞ സീസണിൽ ഞാൻ ലൈവ് ടൂർണമെൻ്റ് ഇട്ടില്ലേ, ആ ഒരു മൂക്കുത്തുള്ളിപ്പിണറ ഒരു കുഞ്ഞാണ്. മൂത്ത കുഞ്ഞ്, ആദ്യത്തെ കുഞ്ഞാണ്, ഫസ്റ്റ് കുഞ്ഞ്. പൂവൻ കുഞ്ഞാണ് കിട്ടിയേക്കണത്. ഗ്രീസ് പ്രാവായിട്ട് ഇറങ്ങിയേക്കണം. കഴിഞ്ഞ സീസണിൽ തന്നെ ടൂർണമെൻ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു 6 മണിക്കൂറോളം പറപ്പിച്ച് മുറിച്ചിട്ടൊരു പ്രാവാണ്. ഈ പ്രാവശ്യം ചിറ പൊലിച്ചിട്ടുണ്ട്. ചിറയൊക്കെ ഇത്രയായി നിൽക്കുന്നു. പ്രത്യേകനൊന്നുമില്ല. എന്നാലും നമുക്കൊന്ന് മുക്കാം.
ഉണ്ടിലൊരു ഏഴ് വെച്ചിട്ട് ചിറക് രണ്ടും ഇങ്ങനെ പിടിക്കുക. അതേപോലെ തന്നെ നേരെ മുക്കുക, ഒന്ന്. ഇതേപോലെ മൂന്ന് മുക്ക് മുക്കിയതിന് ശേഷം ഇതേപോലെ ഡയറക്റ്റ് ഇതിലേക്ക്, നല്ലവെള്ളത്തിലേക്ക്. പേന ഈച്ചയൊക്കെ ഉണ്ടെങ്കിൽ ആ വെള്ളത്തിലിപ്പോൾ പോയിട്ടുണ്ടാവും. ഇതിൽ മുക്കുമ്പോൾ ശരിക്കും ഒന്ന് ഇതാക്കി തന്നെ മുക്കുക. പൊള്ളൽ വന്നു കഴിഞ്ഞാൽ പ്രാവിൻ്റെ ഇവിടുത്തെ തൂവല് പോയിട്ടുണ്ടാവും. പിള്ളല്ല എല്ലാം ഉണങ്ങി. ഒരു മൂന്ന് മുക്ക്, അതേപോലെ തന്നെ ഡയറക്റ്റ് ഇതിലേക്ക്. കുഞ്ഞാണ് റോസ്റ്ററിനായിട്ടാണ് ഇറങ്ങിയേക്കണത്. നല്ല അതിൻ്റെ പ്രത്യേകതയാണ് അവൻ്റെ. കഴിഞ്ഞ സീസണിൽ ഞാൻ പറഞ്ഞില്ലേ നമ്മളെ കൂട്ടുകാരൻ്റെ ഒരു കറുത്താണിപ്പഴനെ കൊണ്ടുവന്നിട്ട് കുഞ്ഞെടുത്തത്, ആ ഒരു പ്രാവാണത്. നമ്മളെ അപ്പഞ്ചമ്മനെയും കറുത്താണിപ്പഴനായിട്ടിട്ട ഒരു കുഞ്ഞാണിത്. ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ ഞാൻ പറപ്പിച്ചിട്ട് 6 മണിക്കൂറോളം പറന്നിട്ടുണ്ട്. ഈ സീസണിൽ ചിറകൊഴിച്ചേക്കാണ്. എന്താണ് ഏതാണെന്നുള്ളത് കണ്ടറിയാം. ചെമ്മൻ വർഗത്തിലെ കുഞ്ഞ് തന്നെയാണ്. അതായത് അപ്പഞ്ചമ്പൻ്റെ കുഞ്ഞും ഈ കഴിഞ്ഞ കൊല്ലത്തെ മൂക്കുത്തുള്ളിയും കൂടി ഇറങ്ങിയ കുഞ്ഞാണിത്. ഇപ്പോൾ 2 വറപ്പിക്കലേ വറപ്പിച്ചിട്ടുള്ളൂ. 6 മണിക്കൂറോളം പറന്ന് വെട്ടി വലിച്ചേക്കാണ്. വെട്ടി വലിച്ചേക്കെന്ന് വെച്ചാൽ കുഞ്ഞായതുകൊണ്ട് കൊമ്പം തോല് മാത്രം അടിച്ചു കൊടുത്ത് ബാക്കിയെല്ലാം പഴയ രൂപയാണ്. ഇപ്പോൾ കൊഴിച്ചിലാണ്. ഇപ്പോൾ എന്തായാലും നന്നായി. ഇതിൽ നിങ്ങൾക്ക് ഇച്ചിരി കൂടുതൽ നേരം മുക്കണതിന് കുഴപ്പമൊന്നുമില്ല. സാധാ വെള്ളത്തിൽ അതിൽ 3 പ്രാവശ്യം മാത്രം മുക്കാൻ പാടുള്ളൂ. അതിൽ കണ്ണിലേക്കും വായിലേക്കും പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചുണ്ട് ഇങ്ങനെ പിടിക്കണത്. മനസ്സിലായോ? ഇതാണിപ്പോൾ വിട്ട കുഞ്ഞിൻ്റെ അപ്പംപ്രാവ്. ഇതാണ് ഇതതിൻ്റെ അനിയംപ്രാവ് തന്നെ. ഇപ്പിട്ട പ്രാവിൻ്റെ അനിയംപ്രാവ് തന്നെ. 4-5 മണിക്കൂർ ഉറപ്പിച്ചിട്ടുള്ളൂ. റോക്കറ്റ് വല്ല കിടക്കണ പറ. ചെറുത്താൻ ബ്രീഡ് എന്ന് പറയും. ചെറുത്താൻ ബ്രീഡ് കറക്റ്റ് 13 വറക്കാൻ പറ്റിയ പ്രാവാണ്. ലൈറ്റ് കണ്ട അപ്പം മേളിൽ നിന്ന് എത്ര മേളിലായാലും പൂച്ചി പിടിച്ച് കൊന്നിറങ്ങുന്ന ഒരു പ്രാവാണ്. ഇത്രയും പ്രാവുകളാണ് ഞാൻ ഈ ടൂർണമെൻറ്റ് സീസണിൽ പറത്താൻ വേണ്ടി വെച്ചേക്കുന്ന ആൺപ്രാവുകൾ. പെൺപ്രാവുകൾ വേറെ ഉണ്ട്, ഇത് ആൺപ്രാവുകളാണ്. ഇത്രയും പ്രാവുകളാണ് ഞാൻ ഈ സീസണിൽ പറത്താൻ വെച്ചേക്കുന്ന പ്രാവുകൾ. ഒന്നിനെയും വിട്ടു തുടങ്ങിയിട്ടില്ല. ചിറകെല്ലാം മുക്കാലായിട്ടുള്ളൂ. അതുകൊണ്ട് ഒന്നിനെയും വിട്ടിട്ടില്ല.
ഇനി നമുക്ക് പെടപ്രാവണെ മുക്കാം. ഉറപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രാവിനെ എല്ലാത്തിനെയും മുക്കണം, മുക്കാതിരിക്കരുത്, എല്ലാ പ്രാവിനെയും മുക്കണം. മുക്കിയാലേ പ്രാവിൻ്റെ മേത്തുള്ള അവരെല്ലാ ശല്യങ്ങളും മാറുള്ളൂ. ഇപ്പം ഈ കൂട്ടി തന്നെ നോക്കിയാൽ കാണാം, പ്രാവുകളെല്ലാം ചിറകും ഇതെല്ലാം കൊത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാര്യം ആ സാധനമെല്ലാം എടുത്ത് കളയുകയാണ്. കണ്ട ഈ നമ്മ ഈ പേൻമുക്കീൻ്റെ പേനകളും ആ ഈച്ചകളും എല്ലാം എടുത്ത് കളയുകയാണ് ആ പ്രാവുകൾ ചെയ്യുന്നത്. ചൊറിഞ്ഞ് ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അപ്പം അതെല്ലാം ഇങ്ങോട്ട് പോകും. അതൊക്കെ പോയി കഴിഞ്ഞാൽ പ്രാവുകൾക്ക് പറവ് മാത്രമേ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള കംപ്ലൈൻറ്റുകൾ ഉണ്ടെങ്കിൽ പ്രാവിനെ പറത്താനും കാര്യത്തിനൊന്നും പറ്റില്ല. അപ്പം അതുകൊണ്ട് പേൻ മുക്കണം നിർബന്ധമാണ്. പ്രാവളായതുകൊണ്ടാണ് ഇപ്പൊ മേളിലേക്ക് ഇട്ടങ്ങനെ പോകാം. പ്രാവിനെ കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇപ്പൊ വേണമെങ്കിൽ രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ മുട്ടയിടും പറയാം പെടകൾ. അതുകൊണ്ടിട്ടാണ് മാറ്റിയിട്ടുള്ളത്. അതൊക്കെ എപ്പോഴും ശ്രദ്ധിക്കുക, പെടകളുണ്ടെങ്കിൽ ഒന്നിച്ചിടരുത്, മാറ്റി മാറ്റിയിടുക. ഞാൻ മറ്റേ പേൻ മുക്കുന്നതിൻ്റെ എല്ലാം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അറിവില്ലാത്തവരെല്ലാവരും ഇത് കണ്ടിട്ട് വേണം, ഇതേപോലെ തന്നെ വേണം ചെയ്യാൻ വേണ്ടി. ടിക്ടോസിൻ്റെ അളവ് കൂടാൻ പാടില്ല, കൂടിക്കഴിഞ്ഞാൽ അത് ഡേഞ്ചറാണ്. പ്രാവുകളിലെ ചിറകിനടിയിലുള്ള ഈ സൈഡിലുള്ള തൂലുകളെല്ലാം പൊള്ളിയിട്ട് അവിടെ തൂലുകളെല്ലാം പോവും അപ്പുറവും ഇപ്പുറവും. അപ്പോൾ അത് കൂടുതലായിട്ട് ശ്രദ്ധിക്കണം. അതെല്ലാം നിങ്ങൾക്ക് വീഡിയോയിൽ എല്ലാം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഇത് മുബാറക്. സുലാൻ.